ഹായ്, ദിസ് ഇസ് റിഷിൻ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസ് പോയിന്റർ ഇൻ സി പ്ലസ് പ്ലസ്. ഓക്കെ, സോ സി പ്ലസ് പ്ലസിൽ നമ്മൾ ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിനൊരു മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മളൊരു മെമ്മറി അഡ്രസ്സ് ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. റൈറ്റ്? സോ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി, ഈ ഒരു ഹെക്സഡെസിമൽ നമ്പർ, മെമ്മറി എന്ന് പറയുന്ന ആ ഒരു മെമ്മറി ലൊക്കേഷനെ നമ്മളുടെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ദിസ് പോയിന്റർ എന്ന് പറയുന്നത്. സോ ദിസ് പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒബ്ജക്റ്റ് അതിൻ്റെ മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്യുന്നത്. സോ എവറി ഒബ്ജക്റ്റ് ഇൻ സി പ്ലസ് പ്ലസ് ഹാസ് ആക്സസ് ടു ഇറ്റ്സ് ഓൺ അഡ്രസ് ത്രൂ ആൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് കോൾഡ് ദിസ് പോയിന്റർ. ഓക്കെ, സോ ദിസ് പോയിന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി ഈ പറയുന്ന ദിസ് പോയിന്റർ നമ്മളുടെ, ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, ഇനി ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസിൻ്റെ ഒരു മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ മെമ്പർ ഫംഗ്ഷനിലേക്ക് ഇംപ്ലിസിറ്റ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റർ, ദിസ് പോയിന്റർ പാസ് ചെയ്യും. ഇംപ്ലിസിറ്റ് ആയിട്ട് മീൻസ് വി ഡോണ്ട് നീഡ് ടു പാസ് ദിസ് പോയിന്റർ ആസ് എൻ ആർഗ്യുമെൻറ്റ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ. നമുക്കൊരു ആ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ആർഗ്യുമെൻ്റായിട്ട് ഈ ഒരു പോയിന്ററിനെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇംപ്ലിസിറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റർ ഒരു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. നമുക്കത് കാണാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി പാസ്ഡ് ആസ് ഹിഡൻ ഒബ്ജക്റ്റ്, ഐ മീൻ ഹിഡൻ പാരാമീറ്റർ. സോ ദിസ് പോയിന്റർ ഈസ് എൻ ഇംപ്ലിസിറ്റ് പാരാമീറ്റർ ടു ആൾ ദി മെമ്പർ ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്ക് ആ ഒരു മെമ്പർ ഫംഗ്ഷൻ, ഒരു മെമ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് പോയിന്റർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളത് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇറ്റ് വിൽ ബി ഇംപ്ലിസിറ്റ്ലി അവൈലബിൾ. റൈറ്റ്? സോ വെനെവർ എ മെമ്പർ ഫംഗ്ഷൻ ഈസ് കോൾഡ്, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻ്റ്. ഓക്കെ, സോ ഈ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ മെമ്പർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് നമ്മളുടെ മെമ്പർ ഫംഗ്ഷനിലേക്ക് ദിസ് പോയിന്റർ ആയിട്ട് പാസ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഐഡിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സോ പാസ്ഡ് ആസ് എൻ ഹിഡൻ ആർഗ്യുമെൻറ്റ് ടു ഓൾ ദി നോൺ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ കോൾസ് ആൻഡ് ഈസ് അവൈലബിൾ ആസ് ലോക്കൽ വേരിയബിൾ വിത്തിൻ ദ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഹിഡൻ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ദിസ് പോയിന്ററിനെ പാസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ദിസ് പോയിന്റർ എന്ന് പറയുന്നത് ഈ ആ ഒരു പാസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കോൾ ചെയ്യപ്പെട്ട മെമ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ലോക്കൽ വേരിയബിൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ക്ലാസ്സിലെ നോൺ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ നമുക്ക് ദിസ് പോയിന്റർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോൺ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിൽ മാത്രമേ ദിസ് പോയിന്റർ അവൈലബിൾ ആയിരിക്കുള്ളൂ, സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിൽ ദിസ് പോയിന്റർ അവൈലബിൾ ആയിരിക്കില്ല. കാരണം സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് രണ്ട് ടൈപ്പ്, സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്, നോൺ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്. സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യാൻ നമുക്ക് ഒബ്ജക്റ്റിന് ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് ഡോട്ട് മെമ്പർ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യാറ്. റൈറ്റ്? ഡോട്ട് ഓപ്പറേറ്റർ, യൂസിങ് ദ ഡോട്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാറ്. സോ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഇൻവോക്ക് ദി സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ യൂസിങ് ദ ക്ലാസ് നെയിം ഇറ്റ്സെൽഫ്. സോ ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസിൽ ദിസ് പോയിന്റർ ഈസ് നോട്ട് അവൈലബിൾ. ഓക്കെ, സോ this pointer is a constant pointer that holds the memory address of the current object, holds the memory address of the current object. ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ദിസ് ഈ ഒരു ഫംഗ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ദിസ് പോയിന്ററിൽ ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, സോ നമുക്ക് ഐഡിയിലേക്ക് പോകാം. ഈ ഐഡിയിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഐ ഡി.
അപ്പൊ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ക്രിയേറ്റ് എ ക്ലാസ്. നമുക്ക് ക്ലാസ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നൗ ദിസ് സ്റ്റുഡൻറ് ക്ലാസ് വിൽ ഹാവ് എ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ, റോൾ നമ്പർ. റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ മെമ്പർ ഉണ്ട്, റോൾ നമ്പർ. ഓക്കെ, റോൾ നമ്പർ. ഇനി നമ്മൾ പബ്ലിക് സ്പേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, യൂസിങ് എ കൺസ്ട്രക്ടർ വി ആർ ഇൻവോക്കിങ്. ഓക്കെ, വി ആർ അസൈനിങ് ദ വാല്യൂ ഓഫ് റോൾ നമ്പർ. സോ ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോൾ നമ്പറിനെ അസൈൻ ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ്റ്, സോ ദിസ് ഈസ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, സോ ഇൻറ്റ് ഐ റോൾ നമ്പർ. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ റോൾ നമ്പർ എന്ന് കൊടുത്തത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോർമലി ചെയ്യാറുണ്ടായിരുന്നത് എന്തായിരുന്നു, റോൾ നമ്പർ, ദാറ്റ് ഈസ് അവർ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. റോൾ നമ്പർ ഈസ് ഈക്വൽ ടു ഐ റോൾ നമ്പർ. ഇങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ എഴുതി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മളിങ്ങനെയാണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ചെയ്യാൻ പോകുന്നത്, വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റുഡൻറ്. സോ സ്റ്റുഡൻറ് വൺ, സപ്പോസ് സ്റ്റുഡൻറ് വൺ ഈസ് അവർ ഒബ്ജക്റ്റ് നെയിം. നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതാത്തത് കൊണ്ട് തന്നെ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ പാസ് ദി റോൾ നമ്പർ ആസ് എൻ ഇൻഡിജർ വാല്യൂ 22. ഓക്കെ, 22 പാസ് ചെയ്തു. ഇനി ഈ 22 വാല്യൂ പ്രിൻറ് ചെയ്യാൻ നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതാണ്. സോ വോയിഡ് വോയിഡ് പ്രിൻറ് റോൾ നമ്പർ. ഓക്കെ, പ്രിൻറ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ജസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് ദ റോൾ നമ്പർ. ഓക്കെ, സോ സി ഔട്ട്, യൂസിങ് ദ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ പ്രിൻറ് ദ റോൾ നമ്പർ. റോൾ നമ്പർ ഈക്വൽ ടു, ഓക്കെ, റോൾ നമ്പർ. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതാറുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതാറുണ്ടായിരുന്നത്. സോ ഇതൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, പ്രിൻറ് റോൾ നമ്പർ, കോൾ ദി സ്റ്റുഡൻറ്റ്, സോറി, സ്റ്റുഡൻറ് വൺ ഡോട്ട് പ്രിൻറ് റോൾ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ 22 പാസ് ചെയ്തത് നമ്മൾ പ്രിൻറ് ചെയ്യണം നോർമലി. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, യു ക്യാൻ സി ദർ ഇസ് നോ എറർ. നൗ റൺ ദിസ്, നമുക്ക് കാണാം റോൾ നമ്പർ ഈക്വൽ ടു 22 എന്ന് പ്രിൻറ് ചെയ്ത് വന്നു. ഓക്കെ, ഇനി ദിസ് പോയിന്ററിനെ കുറിച്ചാണ് നമ്മൾ ഈയൊരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മളിവിടെ പ്രിൻറ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ഒന്ന് നമുക്ക് പ്രിൻറ് ചെയ്ത് നോക്കാം. സോ സ്റ്റുഡൻറ്, സോറി, സി ഔട്ട്, സി ഔട്ട് അഡ്രസ് ഓഫ് സ്റ്റുഡൻറ് വൺ, സ്റ്റുഡൻറ് വൺ ഈക്വൽ ടു, നമുക്ക് അഡ്രസ്സ് എഴുതാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപേഴ്സൺ സിമ്പിൾ ആയിരുന്നു. സോ ആൻഡ് അല്ലെങ്കിൽ ആംപേഴ്സൺ സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ് വൺ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റുഡൻറ് വൺ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് കിട്ടും. ഓക്കെ, അഡ്രസ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. സോ ലെറ്റ്സ് കമ്പൈൽ ദിസ്. സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആംപേഴ്സൻ്റ് യൂസ് ചെയ്തു. സ്റ്റുഡൻറ് വൺ ഈസ് അവർ ഒബ്ജക്റ്റ് നെയിം, അല്ലേ, ഒബ്ജക്റ്റ് നെയിം ആണ് സ്റ്റുഡൻറ് വൺ. സോ ആംപേഴ്സൻ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ആണ് ഇവിടെ അഡ്രസ്സ് ഓഫ് സ്റ്റുഡൻറ് വൺ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് തരാം. ലെറ്റ്സ് റൺ ദിസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അഡ്രസ്സ് ഓഫ് സ്റ്റുഡൻറ് വൺ എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ അഡ്രസ്സ് ആണ്. ദെൻ റോൾ നമ്പർ ഈക്വൽ ടു 22 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് പ്രിൻറ് റോൾ നമ്പർ കോൾ ചെയ്തുകൊണ്ട് പ്രിൻറ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അഡ്രസ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള അഡ്രസ്സ്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ്, ഈ ഒരു സ്റ്റുഡൻറ് വൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മളുടെ പ്രിൻറ് റോൾ നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഇത് ഒരു ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഫംഗ്ഷനാണ്, അല്ലേ, പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാത്ത ഫംഗ്ഷനാണ്. യു ക്യാൻ സി വോയിഡ് പ്രിൻറ് റോൾ നമ്പർ, നോ ആർഗ്യുമെൻറ്റ്സ് ആർ പാസ്ഡ്, നോ പാരാമീറ്റേഴ്സ് ആർ പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻറ്റ്, റൈറ്റ്? സോ ഇങ്ങനെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിൻ്റെ പോയിൻറ്റർ നമ്മളുടെ ഫംഗ്ഷനിലേക്ക് ഇംപ്ലിസിറ്റ്ലി പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പറഞ്ഞിട്ടുള്ള അഡ്രസ്സ്, ഈ പറഞ്ഞിട്ടുള്ള ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് സ്റ്റുഡൻറ് വൺ.
സ്റ്റുഡൻറ് വണ്ണിൻ്റെ അഡ്രസ്സ് നമ്മുടെ പ്രിൻ്റ് റോൾ നമ്പർ ഫംഗ്ഷനിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഏത് ഒബ്ജക്റ്റ് ആണോ ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നത്, പ്രിൻ്റ് റോൾ നമ്പർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ്, സ്റ്റുഡൻറ് വണ്ണ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ് വണ്ണിൻ്റെ അഡ്രസ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നർത്ഥം. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കുക ദിസ് പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻറ്റർ ആയിട്ടാണ്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ദിസ് പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ട് ദിസ് പോയിൻറ്റർ അഡ്രസ്സ് നമ്മളത് പ്രിൻ്റ് ചെയ്യണം. ദിസ് പോയിൻറ്റർ അഡ്രസ്സ് ദിസ് പോയിൻറ്റർ അഡ്രസ് ഓഫ് ദിസ് പോയിൻറ്റർ. ഓക്കെ അഡ്രസ് ഓഫ് ദിസ് പോയിൻറ്റർ. സോ നമുക്കത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എങ്ങനെ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞത്, ആസ് എ ദിസ് പോയിൻറ്റർ, ഈ രീതിയിൽ ദിസ്, ആ ദിസ് പോയിൻറ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ദിസ് എന്നാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ദിസ് പോയിൻറ്റർ, ഈ ഒരു പോയിൻറ്ററിൽ ഉണ്ടാവുക എന്താണ്, ഏത് ഒബ്ജക്റ്റ് ആണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ്. സോ സ്റ്റുഡൻറ്റ് വണ്ണിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്ററിൽ ഉണ്ടാവുക. ഓക്കെ, സോ അത് നോക്കാം നമുക്ക്. നമുക്ക് കമ്പയിൽ ചെയ്യാം. ദിസ് കമ്പയിൽ ദിസ്, നോ എറർസ് നോ വാർണിങ്സ്. നോ റൺ ദിസ്, യു ക്യാൻ സീ റൈറ്റ്, നമ്മുടെ സ്റ്റുഡൻറ്റ് വണ്ണിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതായിരുന്നു 6DFEEC അഡ്രസ് ഓഫ് ദിസ് പോയിൻറ്റർ. സോ ദിസ് പോയിൻറ്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്, നമ്മളുടെ സ്റ്റുഡൻറ് വണ്ണാണ് പ്രിൻ്റ് റോൾ നമ്പറിനെ കോൾ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് വണ്ണിൻ്റെ അഡ്രസ്സാണ് ദിസ് പോയിൻറ്ററിൽ ഉണ്ടാവുക, ഈ പ്രിൻ്റ് റോൾ നമ്പറിൻ്റെ ഉള്ളിൽ വരുന്ന ദിസ് പോയിൻറ്ററിൽ ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് പോയിൻറ്റർ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട് റൈറ്റ്. ഈ ഒരു ലൈൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷനാണ്, മെമ്പർ ഫങ്ഷനാണ്. ഓക്കെ, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത മെമ്പർ ഫങ്ഷനാണ്. സോ ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിലും നമുക്ക് ദിസ് പോയിൻറ്റർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ പോയിൻറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ദിസ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ്. സോ ദിസ് പോയിൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ മെമ്പർ ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലി റോൾ നമ്പർ എന്ന് എഴുതുന്നതിന് പകരം ഈ ഒരു റോൾ നമ്പർ, സിംപ്ലി റോൾ നമ്പർ എന്ന് എഴുതി, നമ്മളിവിടെ സിംപ്ലി റോൾ നമ്പർ എന്നാണ് എഴുതിയിട്ടുള്ളത്, അതിന് പകരം വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓഫ് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ റോൾ നമ്പർ. ഓക്കെ, സോ ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് ദിസിലുണ്ടാവുക. സോ ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സിൽ വരുന്ന റോൾ നമ്പർ, സോ ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ റോൾ നമ്പർ, അതായത് സ്റ്റുഡൻറ് വണ്ണിൻ്റെ റോൾ നമ്പർ ഈക്വൽ ടു ഐ റോൾ നമ്പർ എന്ന് നമ്മൾ പാസ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ ആണ്. സോ ഇവിടെ അപ്പോൾ നമുക്ക് ഐ റോൾ നമ്പർ എന്ന് എഴുതുന്നതിന് പകരം വെറുതെ റോൾ നമ്പർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ഒഴിവായി. നമ്മൾ ഇത്രയും ടൈമിൽ ഐ റോൾ നമ്പർ എന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നെയിം എഴുതാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറും പാസ് ചെയ്ത് വരുന്ന വാല്യൂവും തമ്മിൽ ആംബിഗ്വിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് ദിസ് റോൾ നമ്പറാണ്, അതായത് നമ്മളുടെ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആയിട്ടുള്ള റോൾ നമ്പർ. ഈ ഒരു റോൾ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പാസ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ, അതായത് ഈ ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞ റോൾ നമ്പറാണ്. ഓക്കെ, സോ നമുക്ക് പ്രിൻ്റ് റോൾ നമ്പറിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലും നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് യൂസിങ് ദ ദിസ് പോയിൻറ്റർ വി ക്യാൻ റെപ്രസെൻറ്റ്. സോ ദിസ് റോൾ നമ്പർ മീൻസ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ റോൾ നമ്പർ, ഇൻവോക്ക് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആയിട്ടുള്ള റോൾ നമ്പർ. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. You can see no errors, no warnings. Run this. So we get the same result. നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടിയിരുന്നത് സെയിം റിസൾട്ട് കിട്ടി. നമ്മൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് സെയിം റിസൾട്ട് കിട്ടി.
അപ്പോൾ ഈ ദിസ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫംഗ്ഷൻ മെമ്പർ ഫംഗ്ഷനിൽ ഇൻവോക്ക് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ യൂസിങ് ദിസ് പോയിന്റർ വി ക്യാൻ ആക്സസ് ദി ഡാറ്റ മെമ്പേഴ്സ് റൈറ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു വേറൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ സപ്പോസ് സ്റ്റുഡൻറ്റ് ടു ഓക്കെ, സ്റ്റുഡൻറ്റ് ടു റോൾ നമ്പർ ഈസ് 27 ഓക്കെ. സോ ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് ടുവിൻ്റെ അഡ്രസ്സും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റുഡൻറ്റ് ടു അഡ്രസ് ഓഫ് സ്റ്റുഡൻറ്റ് ടു. ഇനി നമ്മൾ സ്റ്റുഡൻറ്റ് ടുവിൻ്റെ പ്രിൻ്റ് റോൾ നമ്പറാണ് കോൾ ചെയ്യുന്നത് ഓക്കെ. സ്റ്റുഡൻറ്റ് ടു യൂസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് റോൾ നമ്പർ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ അഡ്രസ് ഓഫ് ദിസ് പോയിൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്റ്റുഡൻറ്റ് ടുവിൻ്റെ അഡ്രസ് ആയിരിക്കണം വരുന്നത്. സ്റ്റുഡൻറ്റ് ടുവിൻ്റെ അഡ്രസ് ആയിരിക്കണം നമുക്ക് ഈ ഒരു ദിസ് പോയിൻറ്ററിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. നോക്കാം, നമുക്കത് കമ്പയർ ചെയ്ത് നോക്കാം. സോ കമ്പയർ ദിസ്, നോ എറേഴ്സ് നോ വാർണിംഗ്സ്, റൺ ദിസ്. നോ യു ക്യാൻ സീ റൈറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അഡ്രസ് ഓഫ് സ്റ്റുഡൻറ്റ് 1 ഈ സി ആണ്, അഡ്രസ് ഓഫ് സ്റ്റുഡൻറ്റ് 2 എന്ന് പറയുന്നത് ഇ 8 ആണ്. സോ ദിസ് പോയിൻ്ററിൻ്റെ വാല്യൂ ഇ 8 ആയി. കാരണം എന്താണ്, ഈ ദിസ് പോയിൻ്ററിൻ്റെ നമ്മൾ പ്രിൻ്റ് ചെയ്തത് പ്രിൻ്റ് റോൾ നമ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. സോ ഈ പ്രിൻ്റ് റോൾ നമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്തത് ഇൻവോക്ക് ചെയ്തത് സ്റ്റുഡൻറ്റ് 2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ടുവിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇ 8 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻ്റ് റോൾ നമ്പറിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള ദിസ് പോയിൻ്ററിൻ്റെ വാല്യൂ, ദിസ് പോയിൻ്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ടുവിൻ്റെ അഡ്രസ് ആയിരിക്കും ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ഇതാണ് നമുക്ക് ദിസ് പോയിൻ്ററിൻ്റെ യൂസേജ് ആയിട്ട് വരുന്നത് ഓക്കെ. ദിസ് പോയിൻ്ററിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.